ചിലപ്പോൾ നമ്മളുടേത് മാത്രമായ ചില നിമിഷങ്ങൾ. കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആഘോഷമാക്കൂ ജീവിതത്തിലെ ഓരോ നിമിഷവും. പട്ടാമ്പിയിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് ആരംഭിക്കാൻ 10 കോടി രൂപയുടെ അനുമതി. പട്ടാമ്പി പഴയ KSRTC ബസ് സ്റ്റാൻഡിലാണ് പാർക്കിംഗ് സംവിധാനം ഒരുക്കുന്നതെന്ന് മുഹമ്മദ് മോസൻ MLA നഗരസഭ അധികൃതരും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി ടൗണിലെ ഗതാഗതക്കുരുക്കിന് ആക്കം കൂട്ടുന്ന പ്രവർത്തനമാണ് പാർക്കിംഗ് സംവിധാനമില്ലാത്തത്. ഇതിന് പരിഹാരമായാണ് പഴയ KSRTC ബസ് സ്റ്റാൻഡിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ 2 കോടി രൂപ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു. 10 കോടി 25 ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കാൻ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ 10 കോടി രൂപയുടെ ഭരണാനുമതിയാണ് പദ്ധതിക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് മുഹമ്മദ് മോസിൻ MLA അറിയിച്ചു. പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ മൾട്ടി ലെവൽ പാർക്കിംഗ്, വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഏറ്റവും ആവശ്യമാണെന്ന് മുനിസിപ്പാലിറ്റി പറയുകയും മുനിസിപ്പൽ ഭരണസമിതിയുടെ ഈ പ്രധാനപ്പെട്ട ആവശ്യം പരിഗണിച്ചുകൊണ്ട് അത് സംസ്ഥാന നിയമസഭയുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയ ആ പദ്ധതിക്ക് 20% 2 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ 10 കോടിയുടെ പദ്ധതിക്ക് അനുവദിച്ചിരുന്നത്. അത് വിശദമായിട്ടുള്ള എസ്റ്റിമേറ്റും അതിൻ്റെ മറ്റെല്ലാ നടപടിക്രമങ്ങളും പട്ടാമ്പി മുനിസിപ്പാലിറ്റി പൂർത്തീകരിച്ചു. അത് പൂർത്തീകരിച്ചതിന് ശേഷം LSTDയിൽ നിന്ന് ഇതിന് 10 കോടി രൂപയുടെ ഭരണാനുമതി ആയിട്ടുണ്ട്. ഏതാണ്ട് 10 കോടി 25 ലക്ഷം രൂപയാണ് ഇതിന് ചെലവായിട്ട് എസ്റ്റിമേറ്റിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ 10 കോടിയാണ് പ്രഖ്യാപിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ട് 10 കോടിയുടെ AS ആണ് നമുക്ക് കിട്ടിയത്. 25 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റിയോ MLAയോ ആർക്കു വേണമെങ്കിലും മുനിസിപ്പാലിറ്റി കണ്ടെത്തി നൽകണം എന്നാണ്. അത് മറ്റു വിധത്തിൽ ഫണ്ട് വെക്കേണ്ടി വരും. പക്ഷേ ഭരണാനുമതിയായി 10 കോടി രൂപ മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനത്തിന് അനുവദിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്തയാണ് അറിയിക്കാനുള്ളത്. പട്ടാമ്പി നഗരസഭ നേരത്തെ ബജറ്റിൽ പദ്ധതിക്കായി തുക വകയിരുത്തിയിരുന്നു. വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം കൂടിയാണ് പദ്ധതിയിലൂടെ നടപ്പാക്കുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയും വൈസ് ചെയർമാൻ TP ഷാജിയും പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം പാർക്കിംഗ് സൗകര്യമില്ല എന്നുള്ളത് തന്നെയാണ്. കച്ചവടക്കാർക്കും അതുമായി തന്നെ ഇവിടെ യാത്രക്കാർക്കും എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പാർക്കിംഗ് സൗകര്യമില്ല എന്നുള്ളത്. അതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ്. മൾട്ടി ലെവൽ പാർക്കിങ്ങോട് കൂടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് പട്ടാമ്പി നഗരത്തിൽ മൾട്ടി ലെവൽ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിന് ഫണ്ട് അനുവദിച്ച ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ അതിന് ഇടപെടൽ നടത്തിയ MLAക്കും പട്ടാമ്പി ടൗണിലെ റോഡിൻ്റെ നവീകരണം ഉൾപ്പെടെയുള്ള നിരവധി നിർദ്ദേശങ്ങൾ അന്ന് ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയരുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ ഭരണസമിതി ഒരു തീരുമാനമെടുക്കുകയും മുനിസിപ്പൽ ബജറ്റിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തുകയും പിന്നീട് അത് MLA വഴി അത് ഗവൺമെൻറ്റിലേക്ക് അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇന്ന് ലഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയുടെ ഫണ്ട് ഒരു പട്ടാമ്പി നഗരത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു കാലവെപ്പാണ്. ഈ പദ്ധതികളൊക്കെ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നഗരസഭ പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള അല്ലെ കച്ചവടക്കാർക്കൊക്കെ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാൻ സാധിക്കും. പട്ടാമ്പി നഷ്ടപ്പെട്ട ഒരു പ്രതാപകാലത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പദ്ധതിക്ക് ഇനി സാങ്കേതിക അനുമതി കൂടി ലഭ്യമാകാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അധികം വൈകാതെ തന്നെ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാകുമെന്നും ഇവർ വ്യക്തമാക്കി. മൾട്ടി ലെവൽ പാർക്കിംഗ് യാഥാർത്ഥ്യമായാൽ 75 കാറുകൾക്കും 680 ബൈക്കുകൾക്കും ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സംവിധാനമാണ് ഒരുക്കുക. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വാട്ടർ സർവീസ് ചെയ്യുവാനും ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള സൗകര്യവും പാർക്കിംഗ് സിസ്റ്റത്തിൽ സജ്ജമാക്കും. സോളാർ സംവിധാനത്തോടു കൂടിയായിരിക്കും പാർക്കിംഗ് സിസ്റ്റം പ്രവർത്തിക്കുക. മൾട്ടി ലെവൽ പാർക്കിംഗ് സിസ്റ്റം യാഥാർത്ഥ്യമാകുന്നതോടെ സംസ്ഥാനത്ത് തന്നെ ഈ സംവിധാനമുള്ള 3-ാമത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി പട്ടാമ്പി നഗരസഭ മാറുകയും ചെയ്യും.